ഗാർഡനിൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പൊ ഞാനൊരു 2-3 ദിവസം മുന്നേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് കുറച്ച് നമ്മുടെ ഈ ഒരു ലോട്ടസിന്റെ ഒക്കെ കുറച്ച് ബ്ലൂമിങ്ങിന്റെ പിക്കും കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നോട് അതിൻ്റെ കെയറിംഗ് ഒക്കെ ചോദിച്ചിരുന്നു, ഇത് നല്ലപോലെ ഫ്ലവർ ചെയ്യാനും അതിൻ്റെ ഒരു കറക്റ്റ് പോട്ട് മിക്സും അതിൻ്റെ പ്ലാന്റിംഗ് ഒക്കെ എങ്ങനെയൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളോടൊന്ന് പറഞ്ഞു തരാനും അതൊന്ന് കാണിച്ചു തരാനുമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. ഞാൻ അക്കൗണ്ടിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നല്ലൊരു ബേസൻ വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ബേസൻ ഒരു 25 വീതിയും വരുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 1 അടിയോളം പൊക്കം വരുന്ന ഒരു ബേസനാണ്. നമുക്ക് കടകളിൽ 100 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ബേസനാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പോട്ട് മിക്സ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ പോട്ട് മിക്സിൽ 2 ലെയറായിട്ടാണ് പോട്ട് മിക്സ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ കമ്പോസ്റ്റ് ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് നമ്മുടെ ഗാർഡൻ സോയിൽ, നോർമൽ സോയിൽ ആഡ് ചെയ്തിട്ട് അതും കൂടെയുള്ള മിക്സാണ് ഫസ്റ്റ് ലെയറിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യമേ ഞാൻ കമ്പോസ്റ്റ് ആഡ് ചെയ്തു, പിന്നെ ഇതാ നമ്മുടെ നോർമൽ സോയിൽ, നമ്മുടെ ഗാർഡൻ സോയിൽ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ്, ഇപ്പോൾ എന്തെങ്കിലും വേരുകൾ, കല്ലും കട്ടകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് സോയിൽ മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പോട്ട് മിക്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ കമ്പോസ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ കമ്പോസ്റ്റ് ആഡ് ചെയ്തതിന് പകരം കൗടങ്ങോ അല്ലെങ്കിൽ ആട്ടുംകാഷ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒപ്പം എല്ലുപൊടി ആഡ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ അതും ആഡ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ താമരകളും പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ നമ്മുടെ ബോട്ടം ലെയറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്പോസ്റ്റും നമ്മുടെ നോർമൽ സോയിലും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെയ്യേണ്ടത് നമുക്ക് ടോപ്പ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ടോപ്പ് ലെയറായിട്ട് ജസ്റ്റ് നമ്മുടെ നോർമൽ സോയിൽ മാത്രം ഒരു 1 ഇഞ്ച് കനത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത് വേറൊന്നിനുമല്ല, നമ്മളിപ്പോൾ കമ്പോസ്റ്റിൽ നമുക്കറിയാൻ പറ്റും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് പൊങ്ങിപ്പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് ലെയർ നമ്മൾ നോർമൽ സോയിൽ മാത്രമായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 1 ഇഞ്ചൊക്കെ മതിയാവും, 1 ഇഞ്ച് കനത്തിലൊക്കെ മതിയാവും നമ്മുടെ നോർമൽ സോയിൽ ടോപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഫില്ല് ചെയ്യാം, എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ട്യൂബർ ഇതിൻ്റെ അകത്തോട്ട് പ്ലാന്റ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാൻ നേരം നമ്മളിപ്പോൾ ഒരു പകുതി വരെ, ഈ ഒരു ബേസിൻ്റെ പകുതിയോളം നമ്മൾ പോട്ട് മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ ആദ്യമേ വെള്ളം ഫില്ല് ചെയ്ത് എടുക്കേണ്ടത്. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പ്ലാന്റ് നട്ടു കൊടുക്കാൻ. അപ്പോൾ നമുക്ക് നട്ടുകൊടുക്കേണ്ട പ്ലാന്റ് ഈ കാണുന്നതാണ്. ഇതിനെ താമരയുടെ ട്യൂബർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താലും ഇതുപോലത്തെ ട്യൂബറൊക്കെ ആയിരിക്കും കിട്ടുക. പിന്നെ സീഡ്സൊക്കെ അവൈലബിൾ ആണ്. സീഡ്സിനേലും ബെറ്റർ നമുക്ക് ഇതുപോലത്തെ ട്യൂബർ പ്ലാന്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഫ്ലവർ വരുത്താനായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഇതുപോലത്തെ ട്യൂബറായിരിക്കും നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ കിട്ടുക. അപ്പോൾ ഈ ഒരു ട്യൂബറാണ് നമുക്കിനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പോട്ട് മിക്സിൻ്റെ അകത്തോട്ട്, ആ ഒരു ബേസിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ട്യൂബർ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു സൈഡിൽ ഇതുപോലത്തെ ഒരു ചാല് പോലെ ഇങ്ങനെ കീറി കൊടുക്കുക. ജസ്റ്റ് ആ ഒരു ടോപ്പ് ലെയറിലാണ് നമുക്ക് ഇത് നട്ടു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടോപ്പ് ലെയർ ജസ്റ്റ് ഒന്ന് മാറ്റി അതിൻ്റെ അകത്തോട്ട് വേണം നമുക്ക് നമ്മുടെ ഈ ഒരു ട്യൂബർ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് ഡീപ്പിൽ നമുക്ക് കുഴിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു ടോപ്പ് ലെയറിൽ നമുക്കതൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു നമ്മുടെ ട്യൂബറിൻ്റെ ആ മുകളിലോട്ട് ചെറിയൊരു കൂമ്പ് പോലെയൊക്കെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അത് മുകളിൽ നിൽക്കുന്ന രീതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി അതിൽ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ട്യൂബറൊക്കെ വാങ്ങാൻ നേരം ഇതുപോലത്തെ ഇലകളൊന്നും വന്നിട്ടുണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ പലരും എന്നോട് ചോദിച്ചു, പലരും റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ നേരത്തെ നട്ടുവെച്ച ഒരു പ്ലാന്റ് പറിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ഇതിൻ്റെ ഈ പോട്ടിങ് കാണിച്ചു തരുന്നത്. അപ്പോൾ ലീഫൊന്നും വന്നിട്ടുണ്ടാവില്ല നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ, ജസ്റ്റ് ആ ഒരു ട്യൂബർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നട്ട് വെച്ചതിന് ശേഷമായിരിക്കും ഇതുപോലത്തെ ലീഫ് വരിക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു കല്ലോ അല്ലെങ്കിൽ ഓടും കഷ്ണം എന്തെങ്കിലും വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ വെള്ളം ഇങ്ങനെ കുത്തി വീഴുമ്പോൾ ആ മണ്ണ് കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ കല്ല് വെക്കുന്നത്. നമുക്ക് വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്ലെടുത്ത് മാറ്റാം. പിന്നെ വെള്ളം ഫില്ല് ചെയ്യാൻ നേരം നമുക്ക് ഇത് ഒരുപാട് ഇപ്പോൾ ഫുൾ അത് വെള്ളം ഫില്ല് ചെയ്ത് വെക്കേണ്ട, ഒരു 1.5 ഇഞ്ച് കനത്തിൽ മാത്രം നമുക്ക് വെള്ളം ഫില്ല് ചെയ്താൽ മതി. പിന്നെ ലീഫ് വരുന്നതനുസരിച്ച് അതിൻ്റെ ഹൈറ്റ് വെക്കുന്നതനുസരിച്ച് വെള്ളം ഇതുപോലെ ടബിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ഡേ ബൈ ഡേ ഫില്ല് ചെയ്ത് വെക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ട് മിക്സിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ ടബിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് നമ്മുടെ ഫ്ലവറിൻ്റെ സൈസിനും കളറിനും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മഞ്ഞുകാലത്തിൻ്റെ ടൈം ആകുമ്പോൾ ചില ഏരിയകളിലൊക്കെയുള്ള ലോട്ടസൊക്കെ അധികം ഹെൽത്തൊന്നും ഇല്ലാണ്ട്, ഫ്ലവേഴ്സൊന്നും ഇല്ലാണ്ട്,
നമ്മുടെ ലീഫൊക്കെ ഒരുമാതിരി അൺഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. അതിന് അത് നോർമലായിട്ട് വരുന്നതാണ് ഡോർമൻസി പീരീഡ് എന്നാണ് അതിനെ പറയുന്നത്. അത് ട്യൂബേഴ്സൊക്കെ ഫോം ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് എടുത്തിട്ട് ട്യൂബേഴ്സ് കട്ട് ചെയ്ത് പുതിയ പുതിയ പ്ലാന്റ്സാക്കി മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാൻ പറ്റും. പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മുടെ ഈ ഒരു ലോട്ടസിലൊക്കെ ബഡ് വന്നതിന് ശേഷം വിരിയാതെ കരിഞ്ഞു പോകുന്നൊരു പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹൈബ്രിഡ് ലോട്ടസിൽ പല വെറൈറ്റീസിലും അത് സ്വയം അതിന് വിരിയാനുള്ള കഴിവുണ്ടാവാറില്ല, പലതും ഇതുപോലെ കരിഞ്ഞു പോകും നമ്മൾ വിരിഞ്ഞില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് അതിൻ്റെ പുറമേയുള്ള പെറ്റൽസ് ഇതുപോലെ തുറന്നു കൊടുക്കണം. അപ്പോൾ നമുക്കത് വിരിയാറാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ടോപ്പിലാ മുകളിലുള്ള വശത്തിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുറന്ന് നിപ്പുണ്ടാവും, വിരിയാറായ പോലെ നിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ പെറ്റൽസ് പുറമേ ഉള്ളത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഉള്ളിലുള്ളതും പതിയെ പതിയെ നമുക്ക് വിരിയിപ്പിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതിയാവും ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിച്ചെടുക്കാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു ടിപ്പ് പറയാം. ഇപ്പോൾ നമ്മുടെ ലോട്ടസിൻ്റെ പ്ലാന്റ് ഒരുപാട് നാളായിട്ട് ഫ്ലവർ ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ചെറിയൊരു കഷ്ണം പേപ്പർ എടുക്കുക, അതിൻ്റെ അകത്തോട്ടൊരു രണ്ട് മൂന്ന് നുള്ള് 19:19 ആ ഒരു NPK ഫെർട്ടിലൈസർ ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ പൊതിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട്ടിൽ മണ്ണിൽ കുഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലവർ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ആ ഒരു ടിപ്പ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് കളക്ഷൻസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നത് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കേട്ടോ, ഞങ്ങളിവിടെ താമരയുടെ കളക്ഷൻ തുടങ്ങിയിട്ട് അധികം നടന്നു പോയിട്ടില്ല, വളരെ കുറച്ച് നാളായിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് വെറൈറ്റീസൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നത് ലേഡി ബിംഗ്ലി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പിക്കും വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് പലരും എന്നോട് ഇതിൻ്റെ കെയറിങ്ങൊക്കെ ഒന്ന് കാണിച്ച് തരുമോ, ഇതിൻ്റെ പോട്ടിങ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞുതരുമോന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ട്യൂബറൊക്കെ ഞങ്ങൾ നേരത്തെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കാണിച്ചു തരാനായിട്ട് ട്യൂബറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്ലാന്റ് ചെയ്തതൊക്കെ പറിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ ഇന്ന് ട്യൂബർ പ്ലാന്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് ടോട്ടലി ഞാനിവിടെയുള്ള വാട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം. അപ്പോൾ ഫ്ലവറിംഗ് ആയിട്ടുള്ള താമരയുടെ വെറൈറ്റീസ് ഇപ്പോൾ നിങ്ങൾ കണ്ടേ മൂന്ന് വെറൈറ്റീസ് ഉള്ളൂ, പിന്നെ ഉള്ളത് ആമ്പലിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. അപ്പോൾ ഇന്നിവിടെ ഫ്ലവറായിട്ട് നിൽക്കുന്ന കുറച്ച് ആമ്പലിൻ്റെ വെറൈറ്റീസ് കൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൊന്ന് ചോദിച്ചേക്കുക, ഇല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നേരിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കമൻറ്റിൽ ഞാൻ ഫസ്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി ഒന്ന് ഫോളോ ചെയ്യുക, ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.